നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പരിചയപ്പെട്ട താളങ്ങൾ അത് പെട്ടെന്ന് ഒന്ന് ചുരുക്കി ഇവിടെ ഓരോന്നായിട്ട് അവതരിപ്പിക്കാം. ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കുക, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഏക ചൂഴാതി താളങ്ങളുടെ ചില താളങ്ങളാണ്. അതിനകത്ത് ആദ്യത്തെ താളമായിട്ട് നമ്മൾ കണ്ടത് ഏകതാളം, ഒരടി ഒരിട. രണ്ടാമത്തെ താളമായിട്ട് നമ്മൾ കണ്ടത് രൂപതാളം, രണ്ടടി ഒരിട. മൂന്നാമത്തെ താളം ചമ്പടതാളം, അത് മൂന്നടി ഒരിട. നാലാമത്തെ താളം കാരിക താളമാണ്, അത് നാലടി ഒരിട. അഞ്ചാമത്തെ താളം പഞ്ചാരി, അത് അഞ്ചടി ഒരിട. ആറാമത്തത് മർമ്മതാളം, അത് ആദ്യത്തെ നാല് താളങ്ങളുടെ കോമ്പിനേഷൻ ആണ്. ഒരടി ഒരിട, രണ്ടടി ഒരിട, മൂന്നടി ഒരിട, നാലടി ഒരിട. അടുത്തത് ത്രിപുടതാളമാണ്, അത് ഏകചൂഴാതി താളങ്ങളുടെ രണ്ടാമത്തേതായ രൂപവും അതേപോലെ മൂന്നാമത്തെ താളമായ ചമ്പടയും ചേർത്താൽ അതിൻ്റെ ഘടന കിട്ടും. അതിൻ്റെ പേര് ത്രിപുട. ഈ ത്രിപുടതാളത്തിന് പത്മനാഭനാരാശാൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ചൊല്ലിയാട്ടം എന്ന് പറയുന്ന പുസ്തകത്തിൽ മുറിയടന്ത 14 മാത്ര എന്നാണ് പേര് കൊടുത്തിരിക്കുന്ന കാര്യം കൂടി ഓർക്കുക. മറ്റൊരു താളം ഇതിൽ നാലാമത്തെ താളമായ കാരികയും രണ്ടാമത്തെ താളമായ രൂപവും ഒന്നാമത്തെ താളമായ ഏകവും ചേർന്നാൽ ലഭിക്കുന്ന താളമാണ്, അത് ചമ്പതാളം. അടുത്തത് രണ്ട് കാരിക താളവും രണ്ട് ഏകതാളവും ചേർന്നാൽ, നാലാമത്തെ താളമായ കാരിക രണ്ട് പ്രാവശ്യം, ആദ്യത്തെ താളമായ ഏകം രണ്ട് പ്രാവശ്യം, അങ്ങനെയാകുമ്പോൾ നാലടി ഒരിട, നാലടി ഒരിട, ഒരടി ഒരിട, ഒരടി ഒരിട എന്ന ഘടന കിട്ടും. ഇത്രയും താളങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ ഏതാണെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ താളമായ ഏകം, മൂന്നാമത്തെ താളമായ ചമ്പട. ചെമ്പട കഥകളിയിൽ രണ്ട് തരത്തിൽ പ്രയോഗിക്കുന്നതാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞത്. അത് ആദ്യത്തേത് മൂന്നടി ഒരിടയായിട്ട് തന്നെ പ്രയോഗിക്കുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഏഴടി ഒരിടയായിട്ട്, മൂന്നടി ഒരിട, മൂന്നടി ഒരിട എന്നുള്ള ആ ഘടനയിൽ ആ ഇടയിലുള്ള ഇടയെ ഒരടിയാക്കി മാറ്റിയാൽ ഏഴടി ഒരിട എന്ന ഘടന കിട്ടും. അങ്ങനെ ഏകം ചെമ്പട, മൂന്നാമത്തെ താളം പഞ്ചാരിയാണ്, അഞ്ചടി ഒരിട, അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. അടുത്ത താളം ത്രിപുട, രണ്ടടി ഒരിട, മൂന്നടി ഒരിട. വേറൊന്ന് ചമ്പ, നാലടി ഒരിട, രണ്ടടി ഒരിട, ഒരടി ഒരിട. അതിനടുത്ത താളം അടന്ത, അത് നാലടി ഒരിട, നാലടി ഒരിട, ഒരടി ഒരിട, ഒരടി ഒരിട. ഇങ്ങനെയാണ് അതിൻ്റെ ഘടന. അപ്പോൾ കഥകളിൽ ഉപയോഗിക്കുന്ന താളങ്ങൾ പ്രധാനപ്പെട്ടതെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞു. അതിൽ ഇനി ഒരു താളം കൂടിയാണ് പറയാനുള്ളത്, അതാണ് മുറിയടന്ത. മുറിയടന്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താളമാണ്. ആ വിവാദങ്ങളിലേക്കൊന്നും ആദ്യം കടക്കുന്നില്ല, അതിന് പകരം ആ താളത്തിൻ്റെ ഘടന എന്താണ്, ഈ വിവാദത്തിന് ആസ്പദമായ കാരണം എന്താണ് എന്നുള്ളത് ഈ ഭാഗത്ത് വിശദീകരിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ മറ്റൊരു തരത്തിലുള്ള താളങ്ങളിലേക്ക് കടക്കുക. ഇതുവരെ കണ്ട എല്ലാ താളങ്ങളിലും അടിയുടെ അത്ര തന്നെ സമയമാണ് ഇടയ്ക്ക് ഉണ്ടായിരുന്നത് നോക്കുക. ഒരിട എന്ന് കഴിഞ്ഞാൽ ആ അടിയുടെ അത്ര തന്നെ സമയമാണ് ഇടയ്ക്കും ആവശ്യമായിട്ട് വരുന്നത്. രണ്ടടി ഒരിട എന്ന് പറഞ്ഞാൽ രണ്ടടിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഓരോ അടിക്കും ആവശ്യമായ അതേ സമയം തന്നെയാണ് ഒരിടയ്ക്ക് വേണ്ടി വരുന്നത്. ഒരിട ഒരിട അടിയും ഇടയും ഒരേ ഇടവേളയാണ്, ഒരേ സമയ ക്ലിപ്തിയാണ് രണ്ടിനും ഉള്ളത്.
അപ്പൊ അക്കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അത്തരത്തിലുള്ള താളങ്ങളാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട എല്ലാ താളങ്ങളും മുമ്പ് ശ്രദ്ധിക്കുക. അടിയുടെ അത്ര തന്നെ സമയമാണ് ഓരോ ഇടയ്ക്കും ഉള്ളത്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു തരത്തിലുള്ള താളഘടനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ അടിയുടെ അത്ര തന്നെ സമയമല്ല ഇടയ്ക്കുള്ളത്, ഇടയുടെ സമയം വ്യത്യാസപ്പെടും. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരടി ഒരടി കഴിഞ്ഞിട്ട് അടിയുടെ അത്ര സമയമല്ല ഇടയ്ക്കുള്ളത്, പകരം ഒരടി കഴിഞ്ഞിട്ട് ആ ഒരടിയുടെ സമയത്തുള്ള രണ്ട് ഇടകളാണ് ഇവിടെ ചേരുന്നത്. ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ചല്ലോ, ആ അടി ഒന്ന്, ഇട രണ്ട്, ഒരടി രണ്ടിട ആണ് ഇവിടെ കഴിഞ്ഞത്. ഇതേപോലെ മറ്റു തരത്തിലുണ്ടാകാം. ഇവിടെ ഒരടി കഴിഞ്ഞിട്ട് മൂന്ന് ഇടയാണ് വരുന്നത്. വേറെ തരത്തിലും ഇങ്ങനെ ഈ രീതിയിൽ എത്ര താളങ്ങൾ വേണമെങ്കിലും വേറെ ഉണ്ടാക്കാം. ഇടയുടെ എണ്ണം നമ്മൾ കൂട്ടുക എന്നുള്ളത് നേരത്തെ കണ്ടില്ല, ഇപ്പോഴാണ് അത് പരിചയപ്പെടുന്നത്. അടിയുടെ എണ്ണം കൂട്ടി താളങ്ങൾ ഉണ്ടാക്കിയതുപോലെ തന്നെ ഇടയുടെ എണ്ണം കൂട്ടി നമുക്ക് താളങ്ങൾ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള സങ്കീർണമായ താളങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, രണ്ട് അടി കൊണ്ട് സൂചിപ്പിക്കുന്ന ചില താളങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആദ്യം ഒരടി ഒരിട, പിന്നെ ഒരടി രണ്ടിടയാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ അടി കഴിഞ്ഞിട്ട് ഒരു ഇട വരുന്നു, രണ്ടാമത്തെ അടി കഴിഞ്ഞിട്ട് രണ്ടിട വരുന്നു. അടി രണ്ടെണ്ണേ പിടിക്കുന്നുള്ളൂ, പക്ഷെ അതിനിടയിലുള്ള ഇടവേള നമ്മൾ മനസ്സിൽ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിൽ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. പുറമെ താളം പിടിക്കുന്നത് വെറും രണ്ടടി മാത്രമേ കാണുള്ളൂ. ഇതേപോലെ ഈ ഇടയിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ ഇടയുടെ അളവിൽ വ്യത്യാസം വരും, പക്ഷെ രണ്ടടി മാത്രമായിട്ട് പിടിക്കുന്ന വേറെ താളവുമുണ്ട്. ശ്രദ്ധിച്ചാണല്ലോ, താളം പിടിക്കുന്നത് രണ്ടും രണ്ടടിയായിട്ട് തന്നെയാണ്. മറ്റത് ആകെ അഞ്ച് മാത്രം വരും അവിടെ. രണ്ടാമതാകുമ്പോ ഏഴ് മാത്രം വരും. ഏഴ്. ആദ്യത്തേത് താക്ക താക്കിട്ട അഞ്ച്. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലെ? ആദ്യത്തേത് എന്താണ്, രണ്ടടി കൊണ്ടാണ് താളം പിടിക്കുന്നത്, പക്ഷെ ആകെ മാത്രം അഞ്ച് വരും. താക്ക താക്കിട്ട എന്ന് വരും. രണ്ടാമത്തത് രണ്ടടി കൊണ്ടാണ് പിടിക്കുന്നത്, അത് എന്താണ്, ആകെ ഏഴ് മാത്രം വരും. താക്കിട്ട തക്ക ധീമി, തക്ക താക്കിട്ട താക്കിട്ട തക്ക ധീമി. രണ്ടും ഒന്നുകൂടെ താളം പിടിച്ച് കാണിക്കാം. രണ്ടാമത്തെ താളമായാലും ശരി, രണ്ടടി വീതം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്, പക്ഷെ അതിനുള്ള ഇടവേള വ്യത്യാസം വരികയും ചെയ്യും. തക്ക തക്കിട എന്ന് ആദ്യത്തതും രണ്ടാമത്തെ തക്കിട്ട തക്കധിമീന്ന് വരികയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ തക്ക തക്കിട, രണ്ടാമത്തത് തക്കിട തക്കധിമി. ഇതിന്റെ രണ്ടിന്റെയും പേര് എങ്ങനെ വേണമെന്നുള്ളത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തേത് തക്ക തക്കിട, ആകെ അഞ്ചല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ട താളമാണല്ലോ ചമ്പതാളം. ത ത തക്തിൻ തത്താക്കിട തീ തീ കിട തേ കിട, ആകെ പത്താണ് വരുന്നത്.
ആ പത്തിന്റെ പകുതി ആയതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന താളത്തിന്, ഈ രണ്ടടിയിൽ അഞ്ച് മാത്രം വരുന്ന താളത്തിന് മുറിച്ചെമ്പ എന്ന് ചിലർ പറയാറുണ്ട്. അല്ലെങ്കിൽ ചെമ്പ ഈ രണ്ടടി എന്ന് പറയും. ഇപ്പൊ പത്മനാഭദാസന്റെ പുസ്തകത്തില് ചെമ്പ ഇരട്ടയടി എന്നോ ചെമ്പ ഈ രണ്ടടി എന്നോ കണ്ടു കഴിഞ്ഞാൽ അത് ഈ താളമാണ്. തക്ക തക്കിട്ട തക്ക തക്കിട്ട എന്നുള്ളതാണ്. മറ്റത് തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി. ഈ താളത്തിന് മുറിയടന്ത ദ്രുതം എന്നാണ് പത്മനാഭദാസന്റെ പുസ്തകത്തിൽ പേര് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതുപോലെ രണ്ടടി ഒരിട മൂന്നടി ഒരിട എന്ന താളത്തിന് മുറിയടന്ത 14 മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറഞ്ഞ താളത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി എന്ന് രണ്ടടി കൊണ്ട് സൂചിപ്പിച്ച് ഉള്ളിൽ 7 അക്ഷരം വരുന്ന ആ താളത്തിന് മുറിയടന്ത ദ്രുതം എന്നാണ് പത്മനാഭദാസന് പറയുന്നത്. അപ്പൊ ഇതില് തക്ക താക്കിട്ട തക്ക താക്കിട്ട എന്ന് രണ്ടടി കൊണ്ട് വരുന്ന ആ താളത്തിന് അല്ലെങ്കിൽ രണ്ടടിയിലൂടെ പ്രകടിപ്പിക്കുന്ന ആ താളത്തിന് മുറിച്ചെമ്പ എന്ന് പറയും, അല്ലെങ്കിൽ ചെമ്പ ഈ രണ്ടടി എന്ന് പറയും. രണ്ടാമത്തെ ഈ താളത്തിന് മുറിയടന്ത ദ്രുതം എന്നാണ്. മുറിയടന്ത 14 മാത്രം മറ്റത്, ഇത് മുറിയടന്ത ദ്രുതം. ഇതാണ് പദം പാടുന്ന സമയത്ത് താളം പിടിക്കുന്നത്. മുറിയടന്ത ഈ രീതിയിലാണ്. രണ്ടു തരത്തിൽ ഈ രണ്ടടി വീതമുള്ള താളം അത് രണ്ട് തരത്തിലെ കഥകളിൽ പ്രയോഗിക്കാറുണ്ട്. ഇതിനെ രണ്ടിനെയും മുറിയടന്തയുടെ വകഭേദങ്ങളായിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ആദ്യത്തേനെ മുറിച്ചെമ്പ എന്ന് പറയും, അക്ഷരകാലത്തിന്റെ കൃത്യത നോക്കിയിട്ട്. രണ്ടാമത്തേനെ മുറിയടന്ത എന്ന് തന്നെ പറയും. മുറിയടന്ത ദ്രുതം എന്നാണ് അതിനെ പറയുന്നത്.